മുതലാളി, എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അയച്ചവരിൽ ഇവൻ ഒഴികെ എല്ലാരും ഓടി. ഇവന്റെ കാലിന് വല്ല കുഴപ്പമുണ്ടോ മുതലാളി? ഓ, ഡ്രൈവർ അല്ലേ, ലോറി ഓടിക്കാനേ അറിയൂ. ഓടാൻ അറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ട് അങ്ങേക്ക് ഉറക്കമില്ലെന്ന് കേട്ടു. ഒന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി, ഞാൻ ഒരു തന്തയ്ക്ക് ജനിച്ചവനാ. ആ തന്ത ആരാണെന്ന് വഴിയെ അറിഞ്ഞോളൂ. മുതലാളി, കുറെ കാലമായി പയറ്റ് തുടങ്ങിയിട്ട് പലരെയും പുറയിൽ നിന്ന് കുത്തിവീഴ്ത്തി. പക്ഷെ ഇത് അവസാനത്തെ അംഗമാണ്. ഇളം മുറക്കാരുടെ അടുവൽക്ക് മുന്നിൽ ആരുടെ തലയാണ് അറ്റുവിടുക എന്ന് നേരിട്ടുണ്ടു. എരിവിൽ നിന്നാണ് നിന്നെ ഞാൻ എടുത്തു വളർത്തിയത്. നിനക്ക് ഞാൻ വീട് വെച്ചു തന്നു, കൈനിറയെ പണം തന്നു, നീ മോഹിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിപ്പിച്ചും തന്നു. പക്ഷേ നീ എന്നോട് നന്ദി കേട് കാണിച്ചു. ഈ പ്രാവശ്യത്തേക്ക് അവരൊരു മാപ്പ് കൊടുക്കണം മുതലാളി. ഇവൻ വിശ്വസിച്ചിട്ടാണ് മത്തായി ഞാൻ ലോറിയിൽ കഞ്ചാവ് കയറ്റി വിട്ടിട്ടുള്ളത്. എന്നിട്ടും ഇത്തവണ എന്തിനാ കഞ്ചാവ് മോഷ്ടിച്ചു വെച്ചു? ഈ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് ഭാര്യ പറഞ്ഞു. അതിനുവേണ്ടി പണം ഉണ്ടാക്കാനാണോ നീ ഇങ്ങനെ ചെയ്തത്? ഇനി ജോലി ചെയ്യാൻ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് പോവാം, വെറുങ്കയോടെയല്ല, മലമുകളിൽ ചെന്ന് വേലുവിനോട് 5000 രൂപ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളു. മത്തായി. മുതലാളി, എനിക്ക് പൂർണ്ണ സുഖമായി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ പോകും. ഞാൻ മടങ്ങി വരും. എപ്പോ വരും? നീ വിചാരിക്കുമ്പോ വരും. മഞ്ജു, നീ ഞാനും രണ്ടല്ല. നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല. മഞ്ജു, ഇവിടെ പോ. എന്നോട് തന്നെ നീ ഇത് കാണിക്കണം. മരുന്ന് തേച്ച് മുറിവ് കരിച്ചവനാണ് ഞാൻ. അപ്പോ എന്റെ നെഞ്ചു മുറിച്ചിട്ട് വേണം നീ പോകാൻ. ഗോപി, മുലപ്പാലിൽ ഉപ്പ് നോക്കരുത്. ഞാൻ
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്താൽ വിട്ടയക്കുന്നവനല്ല മുനിയാണ്ടി. വൈദ്യരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ മഞ്ജുവിനെ വിവാഹം ചെയ്യാം. സത്യം. എന്നെ വിശ്വസിക്കൂ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഗോപി, എനിക്കും പറയാനുള്ളൊരു വലിയ സത്യം. എന്റെ എല്ലാമാണ് മഞ്ജു, പക്ഷേ അവൾ എന്റെ മോളല്ല. എന്ത്? കേശവനുണ്ണിത്താന്റെ മോളാണവൾ. ഇന്ന് ശ്രീധരനുണ്ണിത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശി മഞ്ജുവാണ്. നേരാണോ? അതെ. അവളുടെ അമ്മ ആ നല്ല സ്ത്രീക്ക് ഭ്രാന്താണ്. മലയടിവാര മംഗളാവിൽ ആ മഹാലക്ഷ്മി പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ നേടിക്കൊടുക്കാൻ കരുത്തുള്ളവനെ ഞാൻ എന്റെ മഞ്ജുവിനെ കൊടുക്കൂ. വൈദ്യരെ, മഞ്ജുവിന് വേണ്ടി ആ ചുമതല ഞാൻ ഏറ്റിരിക്കുന്നു. ലക്ഷ്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി വരും. പക്ഷെ അപ്പോൾ അഖിലും ചന്ദനവും സാക്ഷി നിർത്തി ഞാൻ എന്റെ മഞ്ജുവിനെ നിനക്ക് കെട്ടിച്ചത്. മലയും മാനവും ഒക്കെ മാറും, പക്ഷേ മുനിയാണ്ടിയുടെ വാക്ക് മാറില്ല. ചെല്ലേ, ചെല്ലേ. ഇന്നലെയായിരുന്നു പൗർണമി. അതിനെന്താ? പൗർണമി കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം എന്നല്ലേ പറഞ്ഞത്? ഞാൻ മറന്നിട്ടില്ല മഞ്ജു, പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട്. അതെന്താ? അത് നിന്നോട് പറയാൻ സമയമായിട്ടില്ല. അല്പം കൂടി ക്ഷമിക്കൂ. ഞാൻ മരുന്ന് പറിക്കാൻ വന്നതാ. താമസിച്ച അപ്പന് പേടിയാ. ആന കുത്തിക്കൊല്ലുമെന്നായിരിക്കും. നിന്റെ ഒരു ആന ഒന്നും ചെയ്യില്ല. ഞാൻ പോട്ടെ. ശരി, നടക്കണം. ഒരു കാര്യം, ഈറ്റ പെറുക്കി താഴെ ഇട്ടാ ഏമാൻ തന്നെ മുഴുവൻ തിരികെ അടുക്കിച്ചു തരേണ്ടി വരും. ഇല്ലെങ്കിൽ ഈറ്റ തൊടാൻ ഒക്കത്തില്ല. ഖാലിദിനെ അറിയില്ലേ? ഇങ്ങോട്ടാണല്ലോ അവൻ കയറിയത്. എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ടാരും വന്നില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കയറി പരിശോധിക്കാം. നോ, ഐ ആം സോറി. ഗണേശ വാടാ.